എല്ലാവർക്കും ലേഖാസ് ലവ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീഫ് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. ബീഫ് നമുക്ക് പലതരത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ തേങ്ങക്കൊത്തിട്ട് ഉലർത്തിയ ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പും വിനേഗറും ഒക്കെ ചേർത്ത് നന്നായി കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 2 സവാള ഇതേപോലെ അരിഞ്ഞത്, കൊച്ചുള്ളി, ഞാനിവിടെ ഒരു 25 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി കൂടുതൽ ചേർക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇഞ്ചി നീളത്തിലരിഞ്ഞത് 4 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് 4 ടേബിൾ സ്പൂൺ. തേങ്ങാക്കൊത്ത് 1/2 മുതൽ 3/4 കപ്പ് വരെ. കറിവേപ്പില, മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. ചേരുവകളെല്ലാം ഇപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്കിനി ഒരു പ്രഷർ കുക്കർ അടുപ്പിൽ വെക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിന് ആവശ്യമായ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിനി വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് വേവിച്ചെടുക്കാനാണ്. ഞാൻ എടുത്തിരിക്കുന്ന ബീഫിന് അധികം വേവില്ല, അതുകൊണ്ട് 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി ബീഫ് വേകുന്ന സമയം കൊണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തേങ്ങ വറുത്തതും കൊച്ചുള്ളി വറുത്തതും ബീഫ് ഉലർത്തിയതിൻ്റെ ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടതാണ്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വീതമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിരിക്കുന്നത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി സവാളയുടെയും നിറം ഒന്ന് വാങ്ങുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയ്ക്ക് നല്ലൊരു നിറമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ചേർത്തിരിക്കുന്നത്. ഇനി പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ബീഫിൽ ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട്. ആ വെള്ളം വറ്റുന്നിടം വരെ നമുക്ക് കുക്കർ തുറന്ന് വെച്ച് തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലേക്ക് ഈ ബീഫ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് 1-5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് മസാലയെല്ലാം ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത്. ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാനിത് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത് എന്നിവ ഇട്ട് കുറച്ച് കറിവേപ്പിലയും നാരങ്ങാനീരും ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ബീഫ് ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ ചെറിയൊരു ഗാർണിഷോടു കൂടി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ നാടൻ സ്റ്റൈലിലുള്ള ബീഫ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
Thank you.